Hello, welcome to Hotspots. ഇച്ചിര ഫുഡ് വ്ളോഗ്സ്, ഒരു ഇച്ചിര ട്രാവൽ വ്ളോഗ്സ്, ഇച്ചിര ടെക്നോളജി, പിന്നെ ഇച്ചിര മോട്ടിവേഷണൽ സ്പീച്ച്, അത്രയും അങ്ങ് കൊടുത്താൽ മതി. ലൈക്സും വ്യൂസും ഷറപ്പറേ ഷറപ്പറേ നിങ്ങൾ പോരും. എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, എടാ നീ നിന്റെ ആദ്യത്തെ ഇൻട്രോ വീഡിയോയിൽ കുറെ കോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞായിരുന്നല്ലോ, ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോക്ടെയിൽ തന്നെ ആയിക്കോട്ടെ എന്ന്. ഇത് ഒരു കംപ്ലീറ്റ്ലി റീജിയണലൈസ്ഡ്, ഞാൻ വേറെ കോക്ടെയിൽസിനൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചേച്ച് ഒരു കൈൻഡ് ഓഫ് റീജിയണലൈസ് ചെയ്തൊരു കോക്ടെയിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു റീജിയണൽ പേര് തന്നെ വെക്കണ്ടേ, നമ്മുടെ നാട്ടിലെ ഒരു പേര് വെക്കണ്ടേ, അങ്ങനെ ഇതിനൊരു പേരും വെച്ചു. ഇങ്ങനെയാണ് ഇൻസിമിട്ടായി കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കിതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്, ഇത് ഇൻസിമിട്ടായി ആണല്ലോ, അപ്പം ഓഫ് കോഴ്സ് ജിഞ്ചർ. ഇത് ജിഞ്ചർ കോഡിയൽ, നമ്മുടെ ഇഞ്ചിനീരിൻ്റെ ഒരു ഡൈലൂട്ടഡ് വേർഷൻ ആണ്. ഇത് ഞാൻ കേൻ ഷുഗർ, നമുക്ക് നോർമൽ ഷുഗർ സിറപ്പും യൂസ് ചെയ്യാം. പിന്നെ ഇത് മിൻറ്റ്, നമ്മൾ പുതിന, അതെപ്പോഴും നമ്മുടെ ആ ഡ്രിങ്കിനൊരു ഒരു ഫ്രഷ്നെസ് തരും. പിന്നെ നമുക്ക് ലിക്കർ, നമുക്ക് ജിൻ ഓർ വോഡ്ക, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ അകത്ത് ഇപ്പം അബ്സല്യൂട്ട് വോഡ്ക എന്ന് പറയുന്ന ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെമൺ വേണം, പിന്നെ ഇച്ചിരി ഒരു സോൾട്ടും വേണം, പിന്നെ മെയിനായിട്ട് അതൊരു അതിൻ്റെ ഒരു ഫിസിനെസ് വരാൻ വേണ്ടിയിട്ട് സോഡ. സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഫാൻറ്റ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് പ്ലെയിൻ സോഡയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഐസ് ക്യൂബ്സ് ഇടാം. എന്താണെന്ന് പറഞ്ഞാൽ ഷേക്ക് ചെയ്യുമ്പോഴത്തേനെ നല്ലപോലെ മിക്സ് ആകാൻ ഐസ് ക്യൂബ്സ് നല്ലതാണ്. അപ്പം ഐസ് ക്യൂബ്സ് ഇടാം. അപ്പം ഞാൻ ഇത്രത്തെ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 30 ml ജിഞ്ചർ കോഡിയൽ, നമുക്ക് ഈ ഇഞ്ചിനീർ ആണെങ്കിലും ഇതിനെ സ്ക്വീസ് ചെയ്ത് വെച്ച് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഇതിനെ മിക്സ് ചെയ്ത് വെച്ച് ഇല്ലെങ്കിൽ ലെമൺ മിക്സ് ചെയ്ത് വെച്ച് ഇങ്ങനെ തന്നെ ആക്കാവുന്നതാണ്. അപ്പം ഇതൊരു 30 ml ഞാൻ ഒഴിക്കുന്നതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ കേൻ ഷുഗർ ആണല്ലോ, അപ്പം അതും 30. എപ്പോഴും ഇതിനെ നമ്മൾ ഷുഗർ സിറപ്പ് ഇടേണ്ടത് എപ്പോഴും നമ്മൾ ഓട്കാടെ ഹാഫ് ക്വാണ്ടിറ്റിയാണ്. ഇപ്പം നമ്മൾ ലിക്കർ 60 ml ആണെങ്കിൽ ഇത് 30 ml ഇടണം. അതേസമയത്ത് അതിപ്പം 90 ആണെങ്കിൽ ഇതിനെ 45, ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ ഇടേണ്ടത്. ബൈ 2 ആണ് ഇടേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനെ ഞാൻ 60 ml ഓട്ക ഇടും. അതുകൊണ്ട് ഞാൻ ഇത് ഒരാൾക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് 60 ml ഓട്ക ഇടുമ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ അകത്തേക്ക് 30 ml ഷുഗർ സിറപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഷുഗർ സിറപ്പ് 30 ഇട്ടു. അത് കഴിഞ്ഞിട്ട് 60 ml ഓട്ക, 30. നമുക്ക് ഒരു ഹാഫ് ലെമൺ എടുക്കാമേ, അതുകൊണ്ട് അതിനെ ഒന്ന് നല്ലപോലെ സ്ക്വീസ് ചെയ്തത്. സ്ക്വീസർ വെച്ചും ചെയ്യാം, ഞാൻ ഇച്ചിരി ആരോഗ്യമുള്ള സ്ഥിതിക്ക്. യെസ്, അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ബിറ്റ് ഓഫ് സോൾട്ട്, ഒരു ഒരു പൊടിക്ക് സോൾട്ട്, കൂടുതൽ സോൾട്ട് ഇടരുത്, ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ചുമ്മാ ഒരു 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 ടേസ്റ്റ് ചെറുതായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് സോൾട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മിൻറ്റ് ലീവ്സ് എടുത്തേച്ച്, ഇത് നല്ല അടിപൊളി മിൻറ്റ് ലീവ്സ് ആണ്, ഫ്രഷ് ആണ്. ഇതിവിടെ പോർട്ടിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടും നമുക്ക്, അതുകൊണ്ട് ഞാൻ ഇന്നൊരെണ്ണം മേടിച്ചു. അപ്പം ഇത് ഒരു 5, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം, കുറേ ഇടരുത്, അന്നെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, ഒരു ഫ്രഷ്നെസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്യണേ. ക്രഷ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഒരു ഫ്ലേവർ അങ്ങോട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിനെയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ടൈറ്റൻ ചെയ്തിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യാമേ. എത്ര അധികം നമ്മൾ ഷേക്ക് ചെയ്യുന്നോ അത്രയും നല്ലതാണ്, ആ ഫ്ലേവറൊക്കെ നല്ലപോലെ മിക്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളൊരു ഇച്ചിരി ഇത് എടുക്കാമേ, എന്നതാ നമ്മുടെ ഐസ് ക്യൂബ്സ് എടുക്കാമേ.
അപ്പം നമ്മൾ ആ നല്ലപോലെ ഷേക്ക് ചെയ്ത ഇൻഗ്രീഡിയൻസിനെ എല്ലാം ആ ഗ്ലാസിൻ്റെ ഒരു ഹാഫ് പോർഷനിലേക്ക് ഇടുക, പകുതിയോളം ഇതിലേക്ക് ഫില്ലപ്പ് ചെയ്യും. പൊതുവേ ഷേക്ക് എന്നൊക്കെ ഒരു ഫിൽട്ടർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ മിൻറ്റിൻ്റെ ലീവ്സും ഐസും എല്ലാം ഫിൽട്ടേഡ് ആയിട്ട് ഇതിലേക്ക് പോകുന്നു. ഇനി നമുക്ക് ആ ബാക്കി ഹാഫ് പോർഷൻ സോഡ വെച്ച്, പ്ലെയിൻ സോഡ വെച്ച് ടോപ്പപ്പ് ചെയ്യാം. പ്ലെയിൻ സോഡ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ടേസ്റ്റ് എല്ലാം അതേമാതിരി നിൽക്കുകയും ചെയ്യും, നമ്മുടെ കോക്ടെയിലിന് നല്ലൊരു സ്പാർക്ലിംഗ് ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പം നമുക്ക് സോഡ വെച്ച് ടോപ്പപ്പ് ചെയ്യാം. ആ പിന്നെ സോഡ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു സ്ലോ പിച്ചിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. സോഡ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ലോ പിച്ചിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ചെറിയ ബ്യൂട്ടിഫിക്കേഷനൊക്കെ ആകണ്ടേ. അപ്പോൾ ഒരു ലെമൻ്റെ ഒരു കഷ്ണവും നമ്മുടെ മിൻറ്റിൻ്റെ ഒരു തളിരൊക്കെ അങ്ങോട്ട് വിതറി അങ്ങോട്ട് ആഘോഷമാക്കാം. ശരിക്കും ബ്യൂട്ടിഫുൾ. അപ്പം നമ്മുടെ കോക്ടെയിൽ റെഡിയായി. ആഹാ, എന്തു ഭംഗി, എന്തു ഭംഗി നിന്നെ കാണാൻ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേച്ച് പറയാമേ. അപ്പം എല്ലാവർക്കും ഒരു ചിയേഴ്സ്. സത്യം പറയാലോ, അതിശയോക്തിയല്ല, അടിപൊളി, സൂപ്പർ ടേസ്റ്റ്, എന്താ ഒരു ഫ്രഷ്നെസ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മദ്യപാനം തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്, എന്നിരുന്നാൽ പോലും ഡ്രിങ്ക് റെസ്പോൺസിബിളി. അപ്പം അടുത്തൊരു കോക്ടെയിലുമായി കാണുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പം പിന്നൊരു പുതിയൊരു കോക്ടെയിലുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നൊരു ദിവസം. ടിൽ ദെൻ, ബൈ ബൈ.